ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പം ഈ ഒരു സ്നാക്ക് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടയും ബ്രെഡും ഉപയോഗിച്ചിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണിത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാൻ 4 സ്ലൈസ് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചതാണ്. ഇനി ഇതിനു വേണ്ടി ഞാൻ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും അല്പം കറിവേപ്പിലയും ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് റെഡി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബ്രെഡിൻ്റെ പീസസും വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചതിന് ശേഷം 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തുറന്ന് നോക്കുമ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്നുകൂടി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിൽ അല്പം എണ്ണ ആക്കിയതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും ഒരുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഈ ഒരു സ്നാക്ക് നമുക്ക് വൈകുന്നേരത്തെ ചായക്കും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവുന്ന നല്ലൊരു സ്നാക്കാണിത്. ഇന്നത്തെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.